വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11 മുതൽ 16 വരെയുള്ളതായ വേദഭാഗങ്ങളിലെ നയീനിലെ വിധവയുടെ കുഞ്ഞിനെ യേശു നഗരവാതിക്കൽ വെച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശവമഞ്ചത്തെ തൊട്ട് ആ പൈതലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അത്ഭുത സംഭവത്തിൽ നിന്നുമാണ് ഇന്നത്തെ ധ്യാനം നാം മുന്നോട്ട് നിൽക്കുന്നത്. സമയത്തിൻ്റെ പരിമിതി മൂലം അത് വായിക്കുന്നില്ല, സംഭവം പറയാം. യേശു ശുശ്രൂഷയ്ക്കായിട്ട് നയീനിലെ പട്ടണത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്നും ഒരു പുരുഷാരം ഒരു ശവശരീരം ചുമന്നുകൊണ്ട് വരികയാണ്. നയീനിലുള്ള ഒരു വിധവയുടെ ഏകജാതനായ മകന്റെ ഭൗതിക ശരീരമാണത്. യേശു ആ സ്ത്രീയെ കണ്ടിട്ട് അവളോട് പറഞ്ഞു, കരയണ്ട. എന്നിട്ട് ശവമഞ്ചത്തിൽ പോയി കൈ തൊട്ടിട്ട് അതിൽ കിടക്കുന്ന പൈതലിനോട് പറഞ്ഞു, ബാല്യക്കാര, എഴുന്നേൽക്കാൻ ഞാൻ നിന്നോട് പറയുന്നു. അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. ഇതാണ് സംഭവം. ജനമെല്ലാം പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ നടുവിൽ എഴുന്നേറ്റിരിക്കുന്നു. നമ്മളുടെ ജീവിതത്തിൻ്റെ തീവ്രമായ പല ദുഃഖങ്ങളും യേശുവിൻ്റെ ഒരു ചെറിയ സ്പർശനത്താൽ അത് സന്തോഷമായി മാറും. എത്ര വലിയ ഭാരത്തെ പേറിക്കൊണ്ടാണ് ഇന്ന് രാവിലെ എൻ്റെ വാക്ക് കേൾക്കുന്നതെങ്കിലും ഒരു സന്തോഷത്തിൻ്റെ ദൂത് ഞാൻ അതിൽ ആദ്യമേ അങ്ങോട്ട് വെക്കുകയാണ്. കർത്താവിൻ്റെ വിരലുകൾ വെറുതെ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകത്തില്ല. യേശു നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്ന ഈ വചന വാക്കുകളിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖസാന്ദ്ര മേഖലകളെ ഒന്ന് തൊടും, അതോടെ അത് സന്തോഷമായി തീരും. എന്ന് എനിക്ക് സന്തോഷിക്കാൻ കഴിയും എന്നെൻ്റെ വേദനയ്ക്കൊരു അറുതി വരും. ഇങ്ങനെ ചോദിക്കുന്നവരോടുള്ള മറുപടിയാണ് ഇന്നാണ് ആ സമയം. ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ വിലാപത്തിൻ്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ധരിപ്പിക്കുന്ന ആ ദിവസം ഇന്നാണ്. കാരാഗ്രഹത്തിൽ നിന്നും ഓ കള്ളൻ്റെ വസ്ത്രം, തടവുകളുടെ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് രാജവസ്ത്രം ധരിപ്പിച്ച് എന്നെ പദവിയിലെത്തിക്കുന്ന എൻ്റെ വാഗ്ദത്ത നിവൃത്തിയുടെ ദിനം ഇന്നാണ് എന്ന് വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞു തുടങ്ങിക്കൊള്ളുക. അപ്പോൾ നമുക്ക് ഈ സംഭവത്തിൻ്റെ ആഴത്തിലോട്ടൊന്ന് കയറാം. തലേ ദിവസം പെരുവഴിയിലാണ് ഒരു മുറുക്കൽ നടന്നത്. റോമൻ എംപയറിലെ ഒരു സെഞ്ചൂറിയനായ ശതാധിപന്റെ ദാസനെ ഒറ്റ വാക്ക് പറഞ്ഞ് യേശു സുഖപ്പെടുത്തുന്നത് അനേകർ കണ്ടു. ജനത്തിനു മനസ്സിലായി ഈ യേശു ഒരു അത്ഭുത കഥാപാത്രമാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നാൽ അസാധാരണമായ കാര്യങ്ങൾ കാണാൻ പറ്റും. സത്യമാണ്, അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. യേശുവിൻ്റെ കൂടെ നടന്നാൽ നിങ്ങൾ ഒരു സാധാരണ വ്യക്തി ആയിരിക്കത്തില്ല, നിങ്ങളൊരു അസാധാരണ വ്യക്തിയായിരിക്കും. നിങ്ങളുടെ കണ്ണുകൾ സാധാരണ കാഴ്ചകളെ കാണത്തില്ല, നിങ്ങളുടെ കണ്ണുകൾ അത്ഭുതങ്ങൾ കാണാൻ തക്കവണ്ണം ട്യൂൺ ചെയ്യപ്പെട്ട കണ്ണുകളായിരിക്കും. യേശുവിൻ്റെ കൂടെ നടന്നാൽ നിങ്ങൾ സാധാരണക്കാർ പറയുന്നത് പോലെയുള്ള വാക്കുകൾ പറയില്ല, നിങ്ങളുടെ നാവ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന അധരമായിരിക്കും. നിങ്ങളുടെ കരങ്ങൾ ദോഷം ചെയ്യുന്നതായിരിക്കത്തില്ല, നിങ്ങളുടെ കരങ്ങൾ അനുഗ്രഹങ്ങളെ വാരി വിതറി കൊടുക്കുന്നതായിരിക്കും. ഈ നിലയിലൊന്ന് രൂപപ്പെടാൻ എനിക്ക് കൊതിയുണ്ട് ദൈവദാസനേ എന്ന് പറയുന്നവരോട് പറയുന്നു, ചേഞ്ച് യുവർ റൂട്ട്, അതൊന്ന് മാറ്റിയിട്ട് യേശുവിലേക്കൊന്ന് ആയിത്തീരുക. അപ്പോൾ നമ്മുടെ കർത്താവ് പിറ്റേ ദിവസം നയീനിലേക്കാണ് ശുശ്രൂഷയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ അത്ഭുതവും വിടുതലും കണ്ട എല്ലാവരും കർത്താവിൻ്റെ കൂടെ പോവുക. ഇന്നലെ വലിയ ദൈവപ്രവൃത്തി കണ്ടു, ഇനിയാണ് അത്ഭുതങ്ങളെ കണ്ടു. യേശുവിൻ്റെ പ്രസംഗമാണെങ്കിൽ വല്ലാത്ത ലാവണ്യ വാക്കുകളാണ്. അത് ഉള്ളിൽ കേൾത്താൽ വിശപ്പ് മറന്നു പോകും. കൊച്ചുപിള്ളേർ പോലും അപ്പത്തിൻ്റെ കാര്യം മറക്കും. അത്രമാത്രം കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ സ്വാധീനിക്കുന്ന വാക്കുകളാണ് യേശുവിൻ്റേത്. അപ്പോൾ പ്രസംഗം കേൾക്കാനും ദൈവവചനത്തിൻ്റെ സന്തോഷം അനുഭവിക്കാനും അത്ഭുതങ്ങൾ കാണാനും ഇത് കണ്ടവരും കാണാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം കൂടെ പോവാം. 12 ശിഷ്യന്മാരും യേശുവും ഈ പുരുഷാരവും ഇവരെല്ലാം പോകുന്ന വഴി കുറച്ചു പേര് പറഞ്ഞു, ഇന്ന് വലിയ കാര്യങ്ങൾ നടക്കും. അപ്പോൾ വേറെ കുറേ പേര് പറഞ്ഞു, ഇന്നലെ ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. അപ്പോൾ കുറച്ചു പേര് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിലെ കാര്യം പോലും നിങ്ങൾക്ക് അറിയാവോ, കാനായിൽ വന്നിട്ടുണ്ടായിരുന്നോ? ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ ആളാദിച്ചങ്ങോട്ട് പോകുന്ന വഴിക്ക് നയീൻ എന്ന് പറയുന്ന പട്ടണത്തിലോട്ട് കയറാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ സന്തോഷിച്ച് ആഹ്ലാദിച്ച് പോകുന്ന ഈ ഗ്രൂപ്പിനെ എതിർപ്പെട്ട് വേറൊരു ഗ്രൂപ്പ് ഇങ്ങോട്ട് വരിക. അപ്പം ഇവര് വലിയൊരു സമൂഹം, ഒരു ഗ്രൂപ്പ് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലും. ഒരു ജാഥയ്ക്ക് പോകുന്ന ആൾക്കാരെല്ലാം കൂടെ പട്ടണത്തിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ആ പട്ടണത്തിൽ നിന്ന് വേറെ കുറെ പേര് പുറത്തോട്ട് വരിക. ആ പുറത്തോട്ട് വരുന്നവരെ ആരും ചിരിക്കുന്നില്ല, കരഞ്ഞോണ്ടാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരോ
ചിരിച്ച് പാട്ടും പാടി ദൈവത്തെ സ്തുതിച്ച് യേശുവിൻ്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞ് ഇന്നും വലിയ കാര്യങ്ങൾ വരുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ് ഇവരങ്ങോട്ട് പോകുന്നത്. എന്നാൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവരോ അവരുടെ വായിൽ നിരാശയേ ഉള്ളൂ, അവരുടെ വായിൽ പദം പറയുന്ന വാക്കുകളാണ്, അവർ ആകപ്പാടെ തകർന്ന് തളർന്നിരിക്കുകയാണ്. വേദനിക്കുന്ന ഒരമ്മയും ആ അമ്മയുടെ മകന്റെ ശവശരീരവും അതിനോടുകൂടെ കരയുന്ന നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും അയൽക്കാരും പരിചയക്കാരും സുഹൃത്തുക്കളും ഇവരെല്ലാം കൂടെ കൂടി ഒരു ദുഃഖിക്കുന്ന സമൂഹം ഇങ്ങോട്ട് വരിക. ചുരുക്കത്തിൽ ദുഃഖിക്കുന്ന ഒരു ഗ്രൂപ്പും സന്തോഷിക്കുന്ന ഒരു ഗ്രൂപ്പും. ഒരു ഒരു വസ്തുത തള്ളിക്കളയാൻ പറ്റത്തില്ല കേട്ടോ, ഈ കൂട്ടത്തിൽ എൻ്റെ യേശു നിന്നത് ദുഃഖിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. കാരണം അവരുടെ സന്തോഷത്തിൻ്റെ കാരണം ലോട്ടറി അടിച്ചതല്ല, അവരുടെ സന്തോഷത്തിൻ്റെ കാരണം യേശുവായിരുന്നു. യേശു ഉള്ളിടത്ത് ആനന്ദമുണ്ട്, യേശു ഉള്ളിടത്ത് ഉത്സവമുണ്ട്, രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ട്. യേശു ഉള്ളിടത്ത് യേശുവിലുള്ളതെല്ലാം വെളിപ്പെടും. പ്രൈസ് ഗാഡ്. അത് ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ആരും പല്ല് കടിച്ചിട്ടും കാര്യമില്ല. ക്രിസ്തുവിൻ്റെ ഒപ്പം നിൽക്കുന്നവൻ ക്രിസ്തുവിൻ്റെ പകിട്ടുള്ളവനായി തീരും. പ്രൈസ് ദ ലോർഡ്. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവൻ യേശുവിനെ പോലെയാകും. അവൻ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങളെയും ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെയും പ്രാപിച്ചുകൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റും അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. പുരോഗതികളും അത്ഭുതകരമായ രൂപാന്തരങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ സന്തോഷിക്കുകയാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ആത്മാർത്ഥമായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസം കർത്താവിലുള്ള ഒരുവന്റെ വീട് ഒരു 3 മാസം കൊണ്ട് അഭിവൃദ്ധിപ്പെടും, ഞാൻ ഉറപ്പു തരാം. കാരണം വലിയ വിശാലതയിൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ദുഃഖിക്കുന്നവരുടെ കൂട്ടത്തിലല്ല യേശു ഇപ്പം നിൽക്കുന്നത്, യേശു നിൽക്കുന്നത് ആഹ്ലാദിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. പക്ഷേ യേശുവിൻ്റെ ഒരു പ്രത്യേകത, തൻ്റെ മുമ്പിൽ ദുഃഖിക്കുന്ന ഒരുവനെ കണ്ടാൽ തൻ്റെ സന്തോഷത്തിൽ അവന് പ്രവേശിപ്പാൻ കർത്താവ് ഒരു അവസരം നൽകും. പ്രൈസ് ഗാഡ്. ഇന്ന് രാവിലെ വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, ഭാരപ്പെട്ടിരിക്കുന്ന സകലർക്കും ഈ ദൂത് കൈമാറുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റെപ്പ് കർത്താവ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാ. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്റ്റാറ്റസ് യേശു ഒന്ന് മാറ്റാൻ പോവുക. ആ ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ സന്തോഷത്തിലേക്ക് ഇരുത്താൻ പോവുകയാണ് ജീസസ് ക്രൈസ്റ്റ്. ക്രൂശിൽ നിന്ന് ആ കള്ളനെ പറുദീസായിലേക്ക് എത്തിച്ചതുപോലെ ഇപ്പോൾ ആയിരിക്കുന്ന സകല വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് അടർത്തിയിട്ട് തെളിമയാർന്ന നല്ലൊരിടത്തേക്ക് കർത്താവ് ഒന്ന് മാറ്റി നടാൻ പോവുക. ആ കാട്ടത്തിയായിരിക്കുന്ന കുടുംബനാന്തരത്തിൽ നിന്നും വെട്ടിയെടുത്തിട്ട് ക്രിസ്തു എന്ന നല്ല വേരിനോട് ഇന്ന് രാവിലെ ദൈവം ഒന്ന് ഒട്ടിച്ചു ചേർക്കാൻ പോവുക. സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ യേശു നിൽക്കുന്നു, ദുഃഖിക്കുന്നവർ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നു. ഇത് ദുഃഖവും സന്തോഷവും മുഖാമുഖം കാണുകയാണ്. ഇവിടുത്തെ ചോദ്യം, ദുഃഖമാണോ സന്തോഷമാണോ ജയിക്കാൻ പോകുന്നത്? അനേക കുടുംബങ്ങളിൽ പലപ്പോഴും ജയിക്കുന്നത് ദുഃഖമാണ്. അവരുടെ പല സന്തോഷത്തിന്റെ വഴികളെയും പലപ്പോഴും ദുഃഖം വന്ന് വിഴുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പലതും ആനന്ദിപ്പാനുണ്ട്, പലതും ഓർത്ത് സന്തോഷിപ്പാനുണ്ട്. എന്നാൽ അതിലൊന്നും സന്തോഷിക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ ആനന്ദ നിർവൃതിയുടെ മേഖലകളെ പോലും വിവിധ ദുഃഖപങ്കിലമാണ് സാഹചര്യങ്ങൾ വന്ന് വിഴുങ്ങിക്കളയുന്ന സാഹചര്യങ്ങളെ ഓരോ ദിവസവും അനേകരുടെ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഇന്ന് രാവിലെ പറയുന്നു, യേശു ഉള്ളിടത്ത് പുരോഗതിയുണ്ട്, യേശു ഉള്ളിടത്ത് സമാധാനമുണ്ട്, യേശു ഉള്ളിടത്ത് സ്നേഹമുണ്ട്, യേശു ഉള്ളിടത്ത് ആഗാധമായ സന്തോഷമുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങളിൽ 2-ാമത്തെ ടേസ്റ്റ് ഉള്ള അല്ലിയാണ് സന്തോഷം എന്ന് പറയുന്നത്. ഓറഞ്ച് ഇഷ്ടമല്ലേ, അതിൻ്റെ തൊലി അങ്ങോട്ട് എടുത്ത് മാറ്റി കളഞ്ഞിട്ട് അതിനെ ഒന്ന് നോക്കുമ്പോൾ കാണാം 9 അല്ലികൾ ഇങ്ങനെ ചേർന്നിരിക്കുന്നു. അതിലെ 1-ാമത്തെ അല്ലി എടുത്ത് നാക്കിലോട്ട് വെക്കണം. ആ ഇച്ചിരി പുളിയുള്ള മധുരമുള്ള 1-ാമത്തെ അല്ലിയുടെ പേരാണ് സ്നേഹം. അടുത്തത് ഇങ്ങോട്ട് അടർത്തിയെടുക്കണം, അതങ്ങോട്ട് നാവിലൂടെ വെക്കുമ്പോൾ ഇച്ചിരൂടെ മധുരം കിട്ടും, അതിൻ്റെ പേരാണ് സന്തോഷം. സ്നേഹമുള്ള സന്തോഷമാണ് ദൈവം തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്നേഹരഹിതമായ സന്തോഷമല്ല. ആദ്യം സ്നേഹം തരും, പിന്നെ സന്തോഷം തരും, പിന്നെ സമാധാനം തരും. ഇതതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് സന്തോഷം കിട്ടണം പക്ഷെ സ്നേഹിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ആരും പറയല്ലേ. സന്തോഷവും സ്നേഹവും എല്ലാം ഇങ്ങനെ ചേർന്നിരിക്കുകയാണ്. നോക്കിക്കേ, പരിശുദ്ധാത്മാവിലുള്ളതായ സന്തോഷം എന്നല്ലേ ദൈവരാജ്യത്തെ യേശു വിശേഷിപ്പിച്ചത്. യേശുവിനെ കുറിച്ചുള്ളതായ പ്രവചന ദൂതുകൾ എങ്ങനെ, നീ വ്യസനപാത്രമായിരിക്കും, അപ്പോൾ തന്നെ ആനന്ദ തൈലത്തിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആനന്ദത്തിന്റെ തൈല നദികളുടെ നിക്ഷേപ കേന്ദ്ര
സ്വതന്ത്രമായിരിക്കും ക്രിസ്തു. ദൈവം നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, യേശുവിലുള്ളത് ആനന്ദമാണ്, ആനന്ദമാണ്. ഓടിക്കളിക്കുന്ന കുറെ കുഞ്ഞു പിള്ളേരെ കണ്ടിട്ട്, ആനന്ദിക്കുന്ന എൻജോയ് ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ട് യേശു ഒരിക്കൽ പറഞ്ഞു, നോക്കിക്കേ ഈ സന്തോഷിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടോ, നിങ്ങളും ഇതുപോലെ ആകണം ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ. അപ്പോ നോക്കിക്കേ, ശിശു സമാനമായിരിക്കുന്ന ആനന്ദമാണ് ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് കൊണ്ടുവന്നിട്ട്, വിടുവിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളെ അങ്ങോട്ട് ആ പുതിയ രാജ്യത്തിലോട്ട് കയറ്റുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രവേശന കവാടത്തിൽ വലിയ വാക്കിൽ എഴുതി വച്ചിരിക്കുന്നു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാഷ്ട്രം. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാഷ്ട്രം, ഇതിലോട്ട് കയറിക്കോ. ഇതിനകത്തുള്ളത് എന്താണെന്നറിയാമോ? അഗാധമായ അഗാപ്പയാണ്, സ്നേഹമാണ്. ഇതിലുള്ളത് ഇങ്ങോട്ട് കയറിക്കേ. ഇവിടെ ഉള്ളത് സന്തോഷമാണ്, ഇവിടെ ഉള്ളത് സമാധാനമാണ്. ദൈവമക്കളെ, ഇന്ന് രാവിലെ ദുഃഖവും സന്തോഷവും ഒരുപോലെ ജീവിതത്തിന്റെ ആ മുന്നിൽ വന്ന് ഇങ്ങനെ മുഖാമുഖം നിൽക്കുമ്പോൾ ഏത് പക്ഷം തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ സന്തോഷം മതിയെന്ന് എല്ലാവരും പറയും. എന്നാൽ സ്വീകരിക്കുവാൻ, സന്തോഷത്തെ സ്വീകരിക്കുവാൻ കരങ്ങൾ നീട്ടുമ്പോൾ ബലിഷ്ഠമായ ആ കരങ്ങളിലേക്ക് കടന്നാക്രമണം നടത്തി ജീവിതത്തെ കീഴടക്കുന്ന ദുഃഖത്തിന്റെ പുറകിൽ വ്യാപിക്കുന്ന സകലവിധ സംവിധാനങ്ങളെയും ഇന്ന് രാവിലെ എന്റെ യേശു പരിഹരിക്കുകയാണ്. അത് മരണകരമായ സാഹചര്യമാണെങ്കിൽ പോലും അതിൻ്റെ മേലൊരു ദൈവശക്തി ഇറങ്ങുകയാണ്. ഞാനിത് പറയുമ്പോൾ ആത്മാവിൽ തിരിച്ചറിയുന്നു, പ്രിയപ്പെട്ട ചിലരുടെ മരണത്തോട് മല്ലടിക്കുന്ന സാഹചര്യത്തെ പ്രതി വേദനയോടെ ആകുലതയോടെ ഇപ്പോൾ എൻ്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്ക് പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ മെസ്സേജ് കൈമാറുന്നു. നിങ്ങൾ വിചാരിക്കുന്ന മരണത്തിൻ്റെ ആഗമനത്തെ ക്രിസ്തു എന്ന ജീവന്റെ സമൃദ്ധി ഇന്ന് രാവിലെ തടയുകയാണ്. ദുഃഖമല്ല സന്തോഷം, മരണമല്ല ജീവന്റെ സമൃദ്ധി, അത് തന്നെ വെളിപ്പെടാൻ പോവുകയാണ്. ജീസസ്. ശവമഞ്ചത്തിൽ കയറിക്കൂടിയ ചിലതിനെ, ചില സ്വപ്നങ്ങളെ, ചില പ്രതീക്ഷകളെ യേശു ഇന്ന് എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. നോക്കൂ, യേശു ഇവിടെ സന്തോഷിക്കുന്നവരുടെ ഘോഷയാത്രയിലാണ്. എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിൽ രണ്ടു തരം ആൾക്കാരുണ്ട്. ഒന്ന്, എന്നും അടിച്ചമർത്തപ്പെടുന്ന, ദുഃഖിക്കുന്ന, വേദനിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. മറ്റൊരു കൂട്ടർ ആഹ്ലാദിക്കുന്ന ഒരു സമൂഹം. യേശു ഇന്ന് നിങ്ങൾക്ക് ഊഴം തരുന്നത് ഈ ആഹ്ലാദിക്കുന്നവരുടെ ഒപ്പം കയറുവാനാണ്, ആഹ്ലാദിക്കുന്നവരുടെ യാത്രയിൽ പങ്കാളിയാകാനാണ് യേശു നിങ്ങൾക്ക് അവസരം നൽകുന്നത്. ആകയാൽ ഒരു വാക്ക് ഇന്ന് രാവിലെ ഈ വലതുകരം ഇടതു നെഞ്ചിൽ വെച്ചുകൊണ്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തീരുമാനിക്കുന്നു, ഇന്ന് വരെ ഞാൻ ദുഃഖത്തിലാണ് യാത്ര ചെയ്തതെങ്കിൽ ഈ സമയം മുതൽ ഞാൻ ആഹ്ലാദത്തിലാണ്, ഞാൻ സന്തോഷത്തിലായിരിക്കും. ഇനി പഴയ ദുഃഖങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ടു കൊടുക്കുകയില്ല. ഇനി പഴയ ദുഃഖങ്ങൾ എൻ്റെ വീട്ടിൽ വാഴ്ച നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇന്നു മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ നിലപാടുകളിൽ സമൂലമായ ആനന്ദത്തിന്റെ മാറ്റത്തെ യേശു ക്രിസ്തുവിൽ സ്വീകരിക്കുകയാണ്. കഫർന്നഹൂമിന്ന് ഒരു 12 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ നയിൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ കർത്താവിനറിയാം, ഈ 12-ാമത്തെ കിലോമീറ്ററിൽ ഒരു അത്ഭുതമുണ്ട്. അത് തകർന്നുപോയ ഒരുവന്റെ ജീവിതം ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമെന്ന് മോശ പാടി പണ്ട്. ജീവിതത്തിന്റെ മധ്യാനങ്ങളിൽ അതിനെ കെടുത്തിക്കളയുന്ന ചില മരണത്തിന്റെ വ്യാപാരങ്ങൾ. ഇത്തരത്തിൽ ജീവിതത്തിന്റെ നട്ടുച്ച നേരങ്ങളിൽ, ജ്വലിക്കേണ്ട കാലഘട്ടങ്ങളിൽ പലതിനെയും ഇല്ലായ്മപ്പെടുത്തുവാൻ മരണത്തിന്റെ ശക്തികൾ കുടുംബങ്ങളിലേക്ക് ആഴ്ന്നു കയറുമ്പോൾ, ജീവിതത്തിന്റെ നട്ടുച്ച നേരങ്ങളിൽ ശോഭിക്കേണ്ട പലതിനെയും മരണം വന്ന് കെടുത്തിക്കളയുമ്പോൾ, അണഞ്ഞുപോയതായ അത്തരം ജീവിത വിളക്കുകളെ പിന്നെയും എണ്ണയൊഴിച്ച് കത്തിക്കുന്ന പുകയിനെതിരെ കെടുത്താത്ത എന്റെ യേശു ഇതാ തകർന്നുപോയവന്റെ ജീവിതത്തെ തേടി 12 കിലോമീറ്റർ യാത്ര ചെയ്ത് ആ സ്ഥലത്തേക്ക് വരികയാണ്. ഇനി ഇവനെ മറവ് ചെയ്യാനുള്ളതല്ല, ഇവന്റെ മൂടിക്കെട്ടപ്പെട്ട മുഖം ഇന്ന് ഇവിടെ വെച്ച് ഒരിക്കൽ കൂടെ അനാവരണം ചെയ്യപ്പെടും. ഒരിക്കൽ കൂടെ മരണത്തിന്റെ ശീലകളാൽ പൊതിയപ്പെട്ട ഇവന്റെ ജീവിതം, ഓ അതിനെ അഴിച്ചു കളഞ്ഞിട്ട് ജീവന്റെ സമൃദ്ധിയിൽ ഇവൻ സ്വതന്ത്രനായി, ഇവനെ ചുമന്നുകൊണ്ട് വന്ന വഴികളിലൂടെ ഇവൻ സ്വതന്ത്രനായി തിരികെ സഞ്ചരിക്കും. മറ്റുള്ളവർ ഇവനെ അടക്കം ചെയ്യാൻ കൊണ്ടുപോയ വഴികളിലൂടെ ആർക്കും അടക്കാനാകാത്ത ജീവിതത്തിന്റെ സന്തവും സമാധാനത്തിന്റെ ആവേശവും പേറി ഇവൻ ഇവന്റെ അമ്മയുടെ കൂടെ ചിരിച്ചുകൊണ്ടൊരു മടക്കയാത്ര നടത്തും. യെസ്, അതിനുവേണ്ടിയാണ് യേശു ഇതാ നഗീനിലേക്ക് വരുന്നത്. നീ എവിടെയാണോ വേദനാവങ്കിലുമായ ജീവിതത്തുമായി കടന്നു പോകുന്നത്, അവിടെ നിന്നെ ജീവിതത്തിന്റെ ആനന്ദം വെളിപ്പെടുത്തുവാൻ യേശു നിനക്ക് എല്ലാ സന്നാഹങ്ങളും ഇന്ന് ഒരുക്കി തരികയാണ്. നോക്കണമേ, ഇവിടെ ഈ സ്ത്രീയുടെ ഒരു ദയനീയത കണ്ടിട്ടാണ് കർത്താവ് അവളോട് പറയുന്നത്, കരയേണ്ട, ഒരു മരിച്ച വീട്ടിൽ നിങ്ങൾ പോവുകയാണ്,
ആ മൃതദേഹത്തിൻ്റെ അരികിൽ ആ വേദനയോടെ വല്ലാത്ത അവസ്ഥയിൽ ഇരുന്ന് കരയുന്ന കുറെ സ്നേഹമുള്ള മനസ്സിൻ്റെ ഉടമകളെ കാണാൻ കഴിയും. അതിലേറ്റവും തകർന്നിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് നിങ്ങൾ പറയുക, കരയാതിരിക്കുക, കരച്ചിൽ നിർത്ത്, കരയണ്ട എന്ന് പറഞ്ഞാൽ കേട്ടു നിൽക്കുന്നവരുടെ പ്രതികരണം എന്തായിരിക്കും? അവർ രണ്ട് കാര്യങ്ങൾ പറയും. ഒന്ന്, എന്തൊരു ക്രൂരനായ മനുഷ്യൻ. രണ്ടാമത് അവർ പറയും, ഒരു സാമാന്യ ബോധവും മര്യാദയോ തലയ്ക്കാത്ത താൽതാമസവും ഒന്നും ഇല്ല. ഇത്തരത്തിലുള്ള രണ്ട് വിലയിരുത്തലുകളാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. കരയുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ അവരെ ഓർത്ത് കരയുന്നവരെ നോക്കിക്കൊണ്ട് കരയണ്ട എന്ന്, പ്രത്യേകിച്ച് കുഞ്ഞു മരിച്ചു കിടക്കുമ്പോൾ കരയുന്ന അമ്മയോട് പറയാ, കരയാതിരിക്കാൻ പറഞ്ഞാൽ ആ പറയുന്ന വ്യക്തിയുടെ വാക്കിനെ ആരും മുഖവിലേക്ക് എടുക്കത്തില്ല. ആരും അംഗീകരിക്കാത്ത ഒരു വാക്കാണ് യേശുവിടെ പറയുന്നത്, കരയണ്ട. പക്ഷേ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളൊരു വാക്കുമാണ് കരയണ്ട. കരച്ചിലുകൾ ഇല്ലാതാകട്ടെ, നിലവിളികൾ ഇല്ലാതാകട്ടെ, വേദനകൾ ഇല്ലാതാകട്ടെ, ദുഃഖത്തിന്റെ അലയടികൾ അവസാനിക്കട്ടെ, പദം പറഞ്ഞുള്ളതായ നിലവിളികൾ ഇല്ലാതാകട്ടെ, നെഞ്ചത്തടിച്ചുള്ളതായ വിലാപങ്ങൾ കറുതി വരട്ടെ, കരയണ്ട. ഈ വാക്ക് യേശു പറഞ്ഞു. ആ സ്ത്രീ കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ആ സമയത്ത് അവിടെ കൂടിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. നമ്മളുടെയൊക്കെ ഒരു വിലാപയാത്ര കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി ഒരു കൊയർ ഉണ്ടാകും, അവര് പാട്ടൊക്കെ പാടിയാ പോകുന്നേ. ആകെ അല്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ എന്നൊക്കെ പറഞ്ഞ് പാട്ടും പാടിക്കൊണ്ടാണ് അവർ കല്ലറയിലേക്ക്, മൃതസംസ്കാരം നടക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് അവരിങ്ങനെ ആ വിലാപയാത്രയെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഈ കൊയർ ഉള്ളതുപോലെ യൂതന്റെ കാലഘട്ടത്തിൽ, യഹൂദ കാലഘട്ടത്തിൽ കർത്താവുള്ള ആ ജീവിക്കുന്ന വരുതസ്ഥിതിയിൽ അന്നുണ്ടായിരുന്ന വലിയൊരു കൊയറാണ് കരച്ചിൽ ഗ്രൂപ്പുകാരെന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും വലിയ ജോലി കാശ് കൊടുത്താൽ അവർ വന്ന് കരയും, വല്ലാതെ കരയും, ഏങ്ങലടിച്ച് കരയും. കൊടുക്കുന്ന പണത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് ശങ്കത്തടിക്കാൻ ആൾക്കാരുണ്ടാവും അവിടെ. അയ്യോ, എന്തൊരു പ്രിയപ്പെട്ടവനായിരുന്നു, പോയില്ലേ, കണ്ടില്ലേ, കിടക്കുന്നേ, തിരിച്ചു കിട്ടത്തില്ലല്ലോ, അയ്യോ പോയേ. ഈ നിലയിൽ നിലവിളിച്ചുകൊണ്ട് കരയാത്തവരെ കൂടെ അവർ കരയിപ്പിക്കും. അപ്പോൾ വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വല്ലാത്ത നിലയിൽ കരഞ്ഞ് ആ അന്തരീക്ഷത്തെ ശോകമൂകമാക്കാൻ വേണ്ടി പൈസ വാങ്ങാൻ വന്നിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരും ഈ വിലാപയാത്രയിലുണ്ട്. ഈ ശവശരീരം കൊണ്ടുപോകുന്നതിന് തൊട്ടു പുറകിൽ അവരാണ് നിൽക്കുന്നത്. അവർ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞു പോകുമ്പോൾ അവരോട് ചേർന്നാണ് ഈ പ്രിയപ്പെട്ടവരുടെ ബന്ധുമിത്രാദികൾ നിൽക്കുന്നത്. നോക്കൂ, കരച്ചിൽ ഗ്രൂപ്പുകാരുടെ ഇടയിലാണ് ഇപ്പോൾ ഈ വിധവയായ സ്ത്രീ, ഈ മരിച്ചു പോയിരിക്കുന്ന മകന്റെ അമ്മയും നിൽക്കുന്നത്. അങ്ങനെ ആനന്ദിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന യേശുവിന്റെ ഗ്രൂപ്പുകാര് ഒരു വശത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് ദുഃഖിച്ച് നിലവിളിച്ചുകൊണ്ട് കടന്നു വരുന്ന കരച്ചിൽ ഗ്രൂപ്പുകാരുടെ നടുവിൽ നിൽക്കുന്ന ഈ കുഞ്ഞിന്റെ അമ്മയോട്, നിസ്സഹായായ സ്ത്രീയോട് യേശു എന്ന് പറഞ്ഞു, കരയണ്ട. ഉടനെ കരയാൻ കാശ് മേടിച്ചവർ ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കുമോ? അവര് പറഞ്ഞു, എല്ലാവരും മനുഷ്യനായത്, ഈ കുഞ്ഞു മരിച്ച വേളയിലും ഇയാൾ പറയുന്ന കേട്ടില്ലേ, കരയണ്ടെന്ന്. എങ്ങനെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? കരയാൻ കൂലി വാങ്ങി അകത്ത് കയറി വരുന്ന ചില സങ്കടകരമായിരിക്കുന്ന സാഹചര്യങ്ങളും, നിന്റെ വീട്ടിലെ വിലാപത്തിന് പണമെണ്ണി വാങ്ങിയിട്ട് കയറി വരുന്ന ചില പ്രത്യേകം വന്ന കടന്നു കയറ്റങ്ങളും യേശു വരുമ്പോൾ പട്ടിക്ക് പുറത്തിറങ്ങും. യായിറോസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനായി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയും കർത്താവ് കണ്ടു കൂലി വാങ്ങി കരയാനിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. ചുരുക്കത്തിൽ, കാശു വാങ്ങിക്കൊണ്ട് കരയാനിരിക്കുന്നവർക്ക് യേശു ഒരു ശത്രുവാണ്. കാരണം ഈ കരച്ചിലുകാരുടെ പണിക്ക് വല്ലാത്ത ഗതികേടാ യേശു. കാരണം യേശു വന്നാൽ ഇവരുടെ പരിപാടി കൂട്ടിക്കെട്ടപ്പെടും. അതുകൊണ്ട് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, ഞങ്ങൾ കരയുന്ന ഒരു പ്രോഗ്രാമിലും യേശു വരരുത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിലാപ അവസരമല്ല, അവരെ സംബന്ധിച്ച് അതൊരു പ്രോഗ്രാം പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് പ്രകടനം നടത്താൻ പറ്റിയൊരു ഇടം. പക്ഷേ യേശു വന്നാൽ ഞങ്ങളുടെ പ്രകടനം പടിക്ക് പുറത്താണ്. ഓ ജീസസ്, യേശു വന്നാൽ കരച്ചിലി വീടിന് വെളിയിലാണ്. യേശു നിന്റെ ഭാവിയിൽ വന്നാൽ, നിന്നെ കരയിപ്പിക്കുന്നത് എന്തെങ്കിലും നിന്റെ ഭാവിയുടെ മേൽ രൂഢമൂലമായി കിടപ്പുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിന് പുറത്തിറങ്ങും. ക്രിസ്തുവിനെ ഉള്ളിൽ പേറുന്നൊരുവന്റെ സാക്ഷ്യമായി പറയുന്നത്, യേശു വന്നപ്പോഴാണ് എന്റെ കരച്ചിൽ അവസാനിച്ചത്, യേശു എന്നിൽ വന്നപ്പോഴാ എന്റെ കുടുംബത്തിന്റെ കണ്ണുനീർ ഉണങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, യേശു വന്നാൽ കരയുന്നവർ പുറത്തിറങ്ങും. കൂടെ നിന്ന് കരയിപ്പിക്കുന്നവരും പുറമേ നിന്നോട് നിസ്സഹായത കാണിക്കുമ്പോഴും ഉള്ളിലെ നിന്റെ വേദനയിൽ ആത്മാർത്ഥമായി കൂട്ടായ്മ കാണിക്കാതെ പുറമെ നിസ്സഹായതയുടെ അഭിനയങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം അഭിനേതാക്കളെ കർത്താവ് പുറത്തിറക്കി വിടുകയാണ്. കൂലി വാങ്ങി കരയാനെത്തിയിരിക്കുന്ന ചില കടന്നു കയറ്റങ്ങളെ, നിന്റെ വീട്ടിലെ ദുഃഖത്തിന് ആധിക്യം കൂട്ടണമെന്നുള്ള നിലയിൽ കൂലി വാങ്ങി കയറി വന്നിരിക്കുന്ന ചിലതിനെ, ചിലരാൽ വിളിച്ചു കയറ്റപ്പെട്ട, ചിലരാൽ പറഞ്ഞയക്കപ്പെട്ട, ദുഃഖത്തിന് കാരണമായിരിക്കുന്ന ചില പൈശാചിക ആത്മാക്കളെ, ദുഃഖത്തിന് കാരണമായിരിക്കുന്ന ദുരൂഹ ജീവിത സാഹചര്യങ്ങളെ കരച്ചിൽ ഉണ്ടാക്കുമെന്നുള്ളതായ തീരുമാനത്തോടെ നിന്റെ വീടിനകത്തേക്ക്, നിന്റെ തലമുറയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ചില കടന്നു കയറ്റത്തിന്റെ പൈശാചിക പ്രവണതകളെ
ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് അതിനെ സമൂലം തകർത്ത് കളയുകയാണ്. കാരണം ഇത് കരയേണ്ട നാഴികയല്ല. യേശു വന്നത് കരയുന്നവരുടെ കണ്ണീര് സന്തോഷമാക്കാനാണ്. കുറച്ച് കരയുന്നവരെ ജനിപ്പിക്കാൻ വേണ്ടിയല്ല വന്നത്. എന്തിനോർത്ത് കരയുന്നോ ആ കരച്ചിലിനെ ആനന്ദമാക്കി തീർക്കാനാ വന്നത്. സന്തോഷിക്കുന്നവരെ ജനിപ്പിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. കരയുന്ന അമ്മയോട് പറഞ്ഞു, കരയണ്ട, കരച്ചിലിൽ നിർത്ത്. അടുത്തത് നേരെ അങ്ങോട്ട് പോയി ആ ശവമഞ്ചത്തെ തൊട്ടിട്ട് പറഞ്ഞു, ബാലികാരാ എഴുന്നേൽക്ക്. ഇവിടെ പ്രോട്ടോകോൾ ലംഘനമാണ് യേശു കാണിക്കുന്നത്. പ്രോട്ടോകോൾ ലംഘനം എന്നതാ ഈ പ്രോട്ടോകോൾ ലംഘനം എന്ന് പറഞ്ഞാല്, യേശു റബായിയാണ്, യഹൂദ സമൂഹത്തിലെ റബിയാണ്. റബിയായ യേശു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു ശവശരീരത്തെ അടുത്തു പോയി നിന്ന് കാണുക എന്ന് പറയുന്നത്. രണ്ട്, കണ്ടാൽ അന്ന് മുഴുവൻ യഹൂദൻ അശുദ്ധനായിരിക്കും, അതാ എന്റെ പ്രശ്നം. രണ്ട്, അപ്പനായാലും അമ്മയായാലും പ്രിയപ്പെട്ടവരായാലും മരിച്ചു കിടന്നാൽ കണ്ടോളുക, ദൂരെ മാറി നിന്ന് കണ്ടോളുക, അല്ലാതെ അതിനെ സ്പർശിക്കാനൊന്നും പോകരുത്. ശവം തൊട്ടാൽ തൊടുന്നവൻ ശവം നിമിത്തം അശുദ്ധനാകും, ഇതാണ് പ്രമാണം. അതുകൊണ്ട് ഈ ശവമഞ്ചത്തിൽ ഒരിക്കലും ഒരു യഹൂദൻ, ഒരു റബായി സ്ഥാനത്തുള്ള ഒരു വ്യക്തി, ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന ഒരുവൻ അവൻ തൊടാൻ മനസ്സ് വെക്കത്തില്ല. യേശു പറഞ്ഞൊരു ഉപമ ഇതോടുകൂടെ ചേർത്ത് പറയാം. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ മനുഷ്യൻ ഉപദ്രവിക്കപ്പെട്ട് അർത്ഥപ്രാണനായി മുറിവേറ്റവനായി കിടന്നപ്പോൾ അതിലെ കടന്നു വന്ന രണ്ടു പേർ, ഒരു ലേവ്യൻ വന്നു, ഒരു പുരോഹിതൻ വന്നു, ഇവർ രണ്ടുപേരും തിരിഞ്ഞു പോലും നോക്കിയില്ല. അതിന്റെ കാരണം അവന്റെ നിയമം അങ്ങനത്തേതാണ്. പിടികിട്ടുന്നുണ്ടോ? യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ഇവിടെ പ്രോട്ടോകോൾ ലംഘിക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ആ ശവമഞ്ചത്തെ അങ്ങോട്ട് തൊട്ടു. ഈ ശവമഞ്ചത്തിന് ഒരു കഥ പറയാനുണ്ട്. പണ്ടേ ഇവനൊരു അപ്പനുണ്ടായിരുന്നു, ഈ മരിച്ചു കിടക്കുന്ന ചെറുക്കന്. ആ അപ്പൻ, അയാൾ മരിക്കുമ്പോൾ ഇവൻ കുഞ്ഞായിരുന്നു. അന്ന് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ അവനെ, അവൻ്റെ അപ്പനെ ഈ മഞ്ചത്തിൽ എടുത്തുകൊണ്ട് വന്നു. മഞ്ചം പറയുക, ഞാൻ ഇവൻ്റെ അപ്പനെ എടുത്തുകൊണ്ട് പോയതാ വീട്ടിൽ നിന്ന് ഇതുപോലെ. ഇപ്പോൾ ഈ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അടുത്തിരിക്കുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഈ സ്ത്രീ പദം പറഞ്ഞു കഴിഞ്ഞതാ, ഇനി എനിക്ക് നീയേ ഉള്ളൂ, വേറെ ആരുമില്ല മോന്നേ, ഇനി എനിക്ക് നീയേ ഉള്ളൂ. അപ്പനോ പോയി, നിനക്ക് കൂട്ടിനായിട്ട് ഒരു അനിയനെയോ അനിയത്തിയോ ഒന്നും തന്നിട്ടില്ല, എനിക്ക് നീ, നിനക്ക് ഞാനും മാത്രമേ ഇനി തുണയായിട്ടുള്ളൂ. ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ മാറോടച്ചു പിടിച്ചുകൊണ്ട് ഇനി എനിക്ക് നീ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ച് കരയുന്ന കാഴ്ച കണ്ടുകൊണ്ടാ ഈ ശവമഞ്ചം ആ വീട്ടിൽ നിന്ന് പണ്ടിറങ്ങിയത്. ഇപ്പോൾ ആ മഞ്ചം പിന്നെയും തിരിച്ചു വന്നു. എന്തിനാണെന്നറിയാമോ? അന്ന് അവൾ മാറോട് ചേർത്ത് പിടിച്ച് ആശ്വസിച്ച് ആ കുഞ്ഞില്ലേ, അതിനെ കൊണ്ടുപോകാൻ. ജീസസ് ക്രൈസ്റ്റ്! ചില കുടുംബങ്ങളുടെ അകത്തേക്ക് കടന്നു കയറുന്ന ഇത്തരത്തിലുള്ളതായ പാരമ്പര്യങ്ങളുടെ ചില ഗണിതങ്ങളെ ദൈവം തകർക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ. അപ്പന്മാർക്കും അവരുടെ പിതാക്കന്മാർക്കും അമ്മാവന്മാർക്കും പൂർവികർക്കും വന്ന പല ദുരിതങ്ങളും ചില കാലഘട്ടങ്ങൾ എത്തുമ്പോൾ വീടുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ പതിവായി കയറി വന്ന് ജീവിച്ചിരിക്കുന്ന പലർക്ക് ദോഷം വരുത്തുകയും തലമുറകളെ ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ടിങ്ങനെ ഇറങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ നെഞ്ചത്തടിച്ച് വേദനയോടെ അതിനെ നോക്കി ഒന്നും മറുത്തു പറയാൻ ത്രാണിയില്ലാതെ വിലപിച്ചു നിൽക്കുന്ന സകലരോടുമായി ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള മരണത്തിന്റെ കടന്നുകയറ്റങ്ങൾ പാരമ്പര്യങ്ങളിൽ വ്യാപരിക്കുന്ന പൈശാചിക ദുർശക്തിയുടെ അഴിഞ്ഞാട്ടങ്ങൾ, ഇത് ബന്ധിക്കപ്പെടേണ്ടതാണ്, ഇത് തകർക്കപ്പെടേണ്ടതാണ്, ഇത് ചങ്ങലയ്ക്ക് തളയ്ക്കപ്പെടേണ്ടതാണ്. അതിനെ നിലക്കി നിർത്താൻ ജീവന്റെ അധികാരിയായ യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അതിന് മന്ത്രവാദിയുടെ മന്ത്രങ്ങൾക്ക് കരുത്തു പോരാ, അതിന് യാതൊരു വിധത്തിലുള്ളതായ വിജാതീയ കർമ്മങ്ങളും പോരാ. അതിനെ നിലക്കി നിർത്തണമെങ്കിൽ ക്രിസ്തുവിന്റെ പവിത്ര രക്തത്തിന്റെ ശക്തിക്ക് മാത്രമേ അത് സാധ്യമാക്കി തരാൻ കഴിയുകയുള്ളൂ. ജീസസ് ക്രൈസ്റ്റ്! ശവത്തെ തൊട്ടാൽ, ശവമഞ്ചത്തെ തൊട്ടാൽ ആ സ്പർശന നിമിത്തം അശുദ്ധനാകാതെ തന്റെ പരിശുദ്ധിയുടെ ആവിക്കത്താൽ ആ മഞ്ചത്തെ കൂടെ വിശുദ്ധീകരിച്ച് അതിലെ മരണത്തെ കൂടെ ജീവനാക്കി തീർക്കാൻ കഴിയുന്നവനും മാത്രമേ നിന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ മരണാവസ്ഥയെ പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. യേശുവിനെ നിന്റെ ജീവിതം മാറ്റാൻ കഴിയും. ജീസസ്! മഞ്ചത്തിൽ തൊട്ടാൽ അശുദ്ധനാകുമെന്ന് നിയമം പറയുമ്പോൾ ധൈര്യത്തോടെ ആ മഞ്ചത്തെ തൊടുകയാ. കാരണം ഞാൻ തൊട്ടാൽ ഞാൻ അശുദ്ധനാകിയില്ല, പകരം അശുദ്ധമെന്ന് പറയപ്പെടുന്ന, നിഷിദ്ധമെന്ന് പറയപ്പെടുന്ന ഈ മഞ്ചം എന്റെ സ്പർശനത്താൽ വിശുദ്ധമാകും. രണ്ട്, അതിലെ അശുദ്ധിക്ക് കാരണമായി കിടക്കുന്ന മൃതശരീരം ജീവന്റെ സമൃദ്ധിയിലേക്ക് ഇപ്പോൾ മിഴി തുറക്കും. അത് എഴുന്നേറ്റിരിക്കും. അത് മഞ്ചം തോളിൽ പിടിച്ചിരിക്കുന്നവരുടെ കയ്യിൽ നിന്നും, ആ മഞ്ചത്തിൽ നിന്നും അത് താഴേക്ക് ചാടും. അതിൽ മരിച്ചു കിടക്കുന്നവൻ, ഓടിച്ചെന്നവൻ അവനെ, അമ്മയെ കെട്ടിപ്പിടിക്കും. അമ്മച്ചി, ഞാൻ ജീവിച്ചു, ദൈവം എനിക്ക് ജീവൻ തന്നു എന്ന് പറഞ്ഞ് ഓ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ത്രീയെ മകൻ കെട്ടിപ്പിടിക്കും. നോക്കണം, ഈ രംഗം നടക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ ബൈബിൾ പറയുന്നു അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുകയാണ്. അമ്മേന്ന് വിളിക്കുമ്പോ തല താഴ്ത്തിക്കൊണ്ട് വേദനയോടെ
ജീവിതത്തിന്റെ നഷ്ടബോധങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ സ്ത്രീ ഇങ്ങനെ കണ്ണീര് തുടച്ചുകൊണ്ട് മുഖം മൂടിയിരിക്കുന്ന തുണി മാറ്റിക്കൊണ്ട് ഇങ്ങനെ ആ കുഞ്ഞിനെ ഇങ്ങനെ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് യേശു ഇങ്ങോട്ട് വരിക. വന്നിട്ട് നിസ്സഹായായിപ്പോയി ആ സ്ത്രീയുടെ വലത്തെ കയ്യിലോട്ട് ആ പയ്യനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. മതി, വിലാപം ഇവിടം കൊണ്ട് തീർന്നു, ഇനി അങ്ങോട്ടുള്ളത് ആഘോഷത്തിന്റെ മടക്കയാത്രയാ, വീട്ടിൽ പൊക്കോ. എന്നാ ഒരു സംഭവമായത് അല്ലേ. താങ്ക് യു ജീസസ്. മഞ്ചം പറയുന്ന മരണത്തിന്റെ പഴയ കഥകളെ നസ്രായൻ ഇവിടെ തിരുത്തുകയാണ്. കരച്ചിലുകാർ കൂലി വാങ്ങി കരയാനായിട്ട് ഇരച്ചു കയറുന്ന പല വീടുകളിലും യേശു വരുന്നതോടുകൂടെ കരച്ചിലുകാരുടെ പ്രോഗ്രാമുകൾ കരുതി വരികയാണ്. ജീസസ് ഒരു ദേശത്തെ മുഴുവൻ കരച്ചിലിൽ നിന്ന് വിമോചിപ്പിച്ചിട്ട് സന്തോഷിക്കുന്നവരുടെ ഗണത്തിൽ അവരെ കർത്താവിത കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, മഹാസന്തോഷമുണ്ടായെന്ന്, വലിയ സന്തോഷമുണ്ടായെന്ന്. സഭ വർദ്ധിച്ച് പെരുകി വരുമ്പോൾ ജനത്തിലെല്ലാം സന്തോഷമുണ്ടാവുകയാണ്. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് രാവിലെ യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പൂർവികരുടെ കാലം മുതൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് വാഴ്ച നടത്തുന്ന ശവമഞ്ചങ്ങൾ ശൂന്യമാകും. നിന്റെ വീടിനകത്തേക്ക് കൂലി വാങ്ങി കരയാൻ കച്ചകെട്ടി കയറി വന്നിരിക്കുന്ന സകലവിധമായ സാഹചര്യങ്ങളും നിശബ്ദമാകും. ഇനി അവിടെ കരച്ചിലുകളെ നിശബ്ദമാക്കിക്കൊണ്ട് സന്തോഷത്തിന്റെ അലയടികൾ ഉയരും. ഓ, ഇന്നലെ ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിത ആരംഭിക്കുകയാണ്. വലിയവനായ ദൈവമേ, സർവശക്തനായ സ്വർഗീയ പിതാവേ, അങ്ങയുടെ അത്ഭുത നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദിവ്യമായ ശ്രേഷ്ഠ അധികാരത്തിൽ പിതാവേ അവിടുത്തെ മകൻ ഈ ജീവിതങ്ങളെ തൊടുകയാണ്. ശവമഞ്ചം പോലെ ജീവിതമായിരിക്കുന്നവർ, മരണപ്പെട്ട് കിടക്കുന്നവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ട് ദുഃഖിച്ച് കലക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ആ ദുഃഖങ്ങൾ ആനന്ദമാകട്ടെ, മരിച്ചു കിടക്കുന്നത് ജീവിക്കട്ടെ, രോഗങ്ങൾ മാറി, ആകുലതകൾ മാറി, ഇവരെ നശിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികളുടെ എല്ലാവിധമായിരിക്കുന്ന അട്ടഹാസങ്ങളും നിശബ്ദമായി ഒരു വലിയ വിടുതൽ ഇവരുടെ മേൽ അങ്ങ് സ്ഥാപിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.